ഹായ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഏകദേശം ഒരു ബെഡ്റൂം മാത്രം വലിപ്പമുള്ള, അതായത് സിംഗിൾ ബെഡ്റൂം, ഏറ്റവും കുറഞ്ഞ ഒരു ഫാമിലി, അതായത് താമസിക്കാൻ പറ്റുന്ന വെറും 850 സ്ക്വയർ ഫീറ്റ്, അതായത് ഇപ്പോൾ ഒരു ബെഡ്റൂം ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളിതിൻ്റെ ഫെസിലിറ്റീസ്, അതായത് ഇതിലെ സ്പേസ് നമ്മളൊരിക്കലും നമ്മൾ കുറച്ചിട്ടില്ല. ഏകദേശം 850 സ്ക്വയർ ഫീറ്റ് തന്നെ വലിപ്പമുള്ള ഒരു വീടാണ് നമ്മൾ ഈ ഒരു ഇതിന് തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 10 മീറ്റർ നീളവും അതുപോലെ തന്നെ 13 മീറ്റർ വീതിയും, അതിപ്പോൾ തിരിച്ചാണെങ്കിലും 13 മീറ്റർ നീളവും അതുപോലെ തന്നെ 10 മീറ്റർ വീതിയുമുള്ള ഒരു പ്ലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും നിർമ്മിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഈ ഒരു ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കീയൊരു വീടിൻ്റെ, അതായത് ഇതിന് നൽകിയിരിക്കുന്ന സൈസ്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്ന, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതിന് ഒരു പോർച്ച് നമ്മൾ നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പോർച്ച് നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർച്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഈ ഒരു നീളം എന്ന് പറയുന്നത് 2 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളവും, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 3 മീറ്റർ 50 സെൻറ്റിമീറ്ററോളം ഈ ഒരു നീളത്തോടു കൂടിയിട്ടുള്ള ഒരു പോർച്ച് നമ്മൾ നൽകിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് 2 പില്ലർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഒരു പോർച്ചിൽ നിന്ന് തന്നെ, ഈ ഒരു ഷെഡിൻ്റെ താഴെ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു മൊത്തം നീളം എന്ന് പറയുന്നത് 3 മീറ്റർ 85 സെൻറ്റിമീറ്റർ ഈ ഒരു നീളവും, അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നീട് നമുക്ക് നോക്കാം, ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എൻട്രി എടുക്കുന്നത് ഒരു ലിവിങ് സ്പേസിലേക്ക്. ഈ ഒരു ലിവിങ് സ്പേസ് നമുക്ക് കാണാം, ഈ ഒരു ഭിത്തി മുതൽ ഈ ഒരു ഭിത്തി വരെയുള്ള നീളം ഏകദേശം 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ നീളവും, ഈ ഒരു വീതി എന്ന് പറയുന്നത് 3 മീറ്റർ വീതിയുമുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ തൊട്ട് സൈഡിലായി തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു, അത് ഒരു ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ 4 ചെയർ അറേഞ്ച് ചെയ്യാവുന്ന ഒരു ഡൈനിങ്, അതായത് 2 മീറ്റർ 40 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 60 സെൻറ്റിമീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു പൂജാ റൂം, കാരണം നമുക്കറിയാം മിക്ക വീടുകൾക്കും നമുക്ക് പൂജാ റൂം നമ്മൾ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പൂജാ റൂം നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നീട് നമുക്ക് കാണാം ഈ ഒരു കിച്ചൺ, അതായത് ഈ ഡൈനിങ്ങിലേക്കും അതുപോലെ തന്നെ ലിവിങ്ങിലേക്കും നമുക്ക് എൻട്രി കൊടുത്തിരിക്കുന്ന ഒരു കിച്ചൺ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. ഈ ഒരു കിച്ചണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മീറ്റർ നീളവും അതുപോലെ തന്നെ 3 മീറ്റർ വീതിയും, അതായത് 3 മീറ്റർ ബൈ 3 മീറ്റർ ആണ് നമ്മൾ ഈ ഒരു കിച്ചണിന് നൽകിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത്. പിന്നീട് ആ കിച്ചണിന് ഒരു എൻട്രി എടുത്തിട്ട് നമുക്കിവിടെ ഒരു അതിവിശാലമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു വർക്ക് ഏരിയ, ഏകദേശം 4 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു വർക്ക് ഏരിയ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ ഈ വീടിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് കയറി ചെല്ലാവുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം ഈ ഒരു കോർണറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ വീതിയും 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളവും, അതായത് ഏകദേശം 3 മീറ്റർ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിനായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ടോയ്ലറ്റിന് നമ്മൾ നൽകിയിരിക്കുന്ന സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മീറ്ററോളം നീളം, ഏകദേശം 2 മീറ്ററാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയും നമ്മൾ ഈ ഒരു ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫെസിലിറ്റീസ്, അതായത് റൂം അതുപോലെ തന്നെ കിച്ചൺ ബെഡ്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡോർസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറ് നമുക്ക് 1 മീറ്റർ 20 അല്ലെങ്കിൽ 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഡോർസ് നമുക്ക് ഫ്രണ്ട് ഡോറിന് ഉപയോഗിക്കാം, കാരണം മെയിൻ ഡോർ ആയതുകൊണ്ട്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ. പിന്നീട് ഉപയോഗിക്കുന്ന ഡോർ എന്ന് പറയുന്നത് വർക്ക് ഏരിയ അതുപോലെ തന്നെ ബെഡ്റൂമുകൾക്ക് ഉപയോഗിക്കുന്ന ഡോർ എന്ന് പറയുന്നത് നമുക്ക് 90 സെൻറ്റിമീറ്റർ മാത്രം വീതി നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ. പിന്നീട് നമുക്ക് ടോയ്ലറ്റിന് ഉപയോഗിക്കുന്ന ഡോർ എന്ന് പറയുന്നത് ഏകദേശം 75 സെൻറ്റിമീറ്റർ വീതിയുള്ള ഡോർ നമുക്ക് ടോയ്ലറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നീട് ഇതിൻ്റെ വിൻഡോ എന്ന് പറയുന്നത്
മെയിൻ വിൻഡോസ് അതായത് ബെഡ്റൂമുകളുടെ വിൻഡോ അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് മൂന്ന് കള്ളിയോട് കൂടിയ 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള വിൻഡോ നമ്മൾ ഈ മെയിൻ റൂമുകൾക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. പിന്നീട് കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയയൊക്കെ ഉപയോഗിക്കാനായിട്ട് 2 കള്ളിയുള്ള 1 മീറ്റർ മാത്രം വീതിയുള്ള വിൻഡോ നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മളൊരു ടോയ്ലറ്റിന് ഉപയോഗിക്കുന്ന വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് 0.5 അതായത് 50 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു വെൻറ്റിലേഷനാണ് നമ്മൾ ടോയ്ലറ്റ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വീട് ഇഷ്ടപ്പെടുന്ന അവർക്കും അതായത് ഒരു 6-7 ലാക്സിൻ്റെ ഉള്ളിൽ തീർക്കാവുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.